എത്ര നാളായി വെയിറ്റ് ചെയ്യണേ നിന്നെ കാണാൻ. ഇന്നലെ ഞാൻ എത്തി, ഞാൻ വരും, പെട്ടെന്ന് തന്നെ വരും. എന്താ എന്റെ അനിയത്തിന്റെ ഫോണ് വാങ്ങിക്കണ്ട നമുക്ക്, അപ്പൊ എനിക്ക് കിട്ടോ പിന്നെ. ഓ, അപ്പൊ ഏട്ടൻ അങ്ങനെ ഇംപ്രസ് ചെയ്യാൻ ഇഷ്ടപ്പെടും. പിന്നെ ഇഷ്ടപ്പെടുന്ന ആളല്ലേ. നല്ല ഫുഡാ ചേച്ചി, കഴിച്ചു നോക്ക്, ടേസ്റ്റ് നോക്കൂ. എന്നാ ഉണ്ടാക്കിയ ആദ്യം? പുട്ടും അടിപൊളി കടലക്കറിയും. കടലക്കറിയോ? എന്താ ചേച്ചി പ്രശ്നം? നീ എന്തിനാ കടലക്കറി ഉണ്ടാക്കിയത്? അതെന്താ സൂപ്പർ ആയിരുന്നു ചേച്ചി, ടേസ്റ്റ് നോക്ക്. എന്ത് സൂപ്പർ ആണെന്ന് പറഞ്ഞാൽ നിനക്കാട്ടെ തിന്നൂല. അയ്യോ, അതെന്താ ഏട്ടന് ഇഷ്ടല്ലേ? ഏട്ടന് കടലക്കറി ഇഷ്ടല്ല. അയ്യോ, ഇനിയിപ്പൊ ഫോൺ ഫോൺ മണ്ണാൻ കട്ട പോയി, എല്ലാം പോയി. അയ്യോ, എല്ലാം പോയി. ഞാനൊരു ഉപ്പ് പോലും ആരും വാങ്ങിയില്ല കേട്ടോ. എന്താ ചേച്ചി, ഞാൻ പോയി വാങ്ങിക്കാ. ചേച്ചി ഒന്നും പോണ്ട. എന്തായാലും എനിക്കറിയില്ല ചേച്ചി, ഒന്നും പേടിക്കണേ, ഞാൻ ശരിയാക്കി തരാം. ഞാൻ പോയില്ല, നിധീനെ വിളിക്കാം നമുക്ക്, അവനെ വിളിച്ച് കൊണ്ടുതരാൻ പറയാം. ശരി, ആ പോയിട്ട് വാങ്ങിക്കോ. ശരി, ഞാൻ വിളിക്കാം. വേഗം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ശരിയായിട്ടില്ലെങ്കിൽ കോള തുറന്നിട്ടുണ്ട്. പോയി കറി മേടിച്ചിട്ടു ആദ്യം ഫോൺ എന്നിട്ട്. ഓ, അവിടെ ഒരു ഫോണ് മണ്ണോ കേട്ടോ. സമാധാനം, കറി റെഡി അല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ചോറ് പരിപാടി കൂടി ഇവിടെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. കാണുന്നില്ലല്ലോ ആരും. ഇന്നെന്താണ് അവിടെ കറി? രാവിലെ കറി സാമ്പാർ വെച്ചാൽ തോന്നുന്നു. സാമ്പാർ എടുത്തിട്ട് വരും. ഒത്തിരി സാമ്പാറും തപ്പില്ല. വടക്കപ്പുറത്ത് കൂടെ തന്നെ തരണോ? മുന്നേ കൂടി വന്നൂടെ നിനക്ക്. എടുത്തന്നെ മനക്കു വളർന്നാ. പിന്നെ വലിയ ആളൊന്നാകണ്ട. പക്ഷേങ്കിലും ഉണ്ട് നോക്ക്, ഏട്ടന് ഒരു കാരണവശാല് അറിയാൻ പാടില്ല ഇതാണെന്ന് വാങ്ങിയതാണ്. എല്ലാം നമ്മളെന്തിനും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു. സാമ്പാറെല്ലാം വാങ്ങിക്കൊണ്ടോന്നിന് അയാൾ എന്നെ വിളിച്ചില്ലേ എന്റെ ആട്ടെ. സൂര്യ അന്ന് മൂട്ടിലടിച്ചിട്ടുണ്ടോ? എന്നിട്ട് അയാൾ കുളിച്ചിട്ട് പള്ളി വെച്ചിട്ട് വന്നിട്ട് ഭക്ഷണം കഴിച്ചാ നോക്ക്. നിങ്ങളെ അനിയത്തി നേരത്തെ അടുക്കള കേട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ, പക്ഷെ ഓള് പറഞ്ഞ എനിക്ക് ഉണ്ടാക്കണോ, എന്റെ ഏട്ടൻ ഉണ്ടാക്കി കൊടുക്കണം. ഭാഗ്യം ഇന്നെങ്കിലും എനിക്കൊരു
രുചിയുള്ള ഭക്ഷണം കഴിക്കാല്ലേ എന്റെ പെങ്ങൾ എനിക്ക് നല്ല രുചിയുള്ള ഭക്ഷണം ആയിരിക്കും ഉണ്ടാക്കിയിട്ട് രുചിയുള്ള ഭക്ഷണം ഹലോ പാലാക്കാതൊന്നും കൊള്ളൂല്ല അധികം രുചിയൊന്നും ഇല്ല ഞാൻ ഉണ്ടാക്കുന്ന ഇത്രയല്ല പിന്നെ നിങ്ങൾ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് മൊത്തം ഫോൺ മേടിച്ചു അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിട്ടെ ഫോണാ ഇതാ അന്നോട് ചോദിക്കാണ്ട് അഞ്ചിന്റെ പൈസ ചെലവാക്കിയിട്ടുണ്ടെങ്കില് എന്റെ മോളെ രാവിലെ എനിക്ക് കുശുമ്പ് പറയാനേ പറ്റിയുള്ളൂ വരുന്നൊരു നല്ല വാക്ക് ഭാര്യമാരായിക്കഞ്ഞ ഒരു കപ്പില് ചായ എടുക്കുന്നു രാവിലെ വരുന്നു തിരുന്ന് ഒരു മുത്തല്ല കൊടുക്കുന്നു അങ്ങനെയല്ല വേണ്ടത് കുശുമ്പ് കൊണ്ട് വന്നോളു മൊബൈല് മേടിച്ചു കൊടുക്കാൻ പാടില്ല പണ്ടാര കുയിപ്പിനെ കൊണ്ട് രാവിലെ കണിയും പോയി ഓ ഈ കുരിപ്പ് രാവിലെ എണീച്ചിട്ട് മേശേന്റെ മുകളിൽ കൊണ്ട് ഇരുത്തും ചായും ഇല്ല പുട്ടൂല എവിടെ ഇതാരേ രാവിലെ എണീച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയെ കൈനെ കൊണ്ട് ഉണ്ടാക്ക ഓ പുട്ടും സാമ്പാറും ഇത് കളിക്കാൻ വേണ്ടിട്ട് ഞാൻ കാലേ കാത്തിരിക്കുന്നില്ല എനിക്ക് കണ്ട് പഠിക്ക് ഓ പുട്ട് സാമ്പാറും കാണാത്ത ഒരാള് ഇവിടെ ഒരു കുരിപ്പുണ്ട് ഇതിനൊക്കെ പണ്ട് എടുത്ത് ചാടണ്ട എന്ത് രസാ പുട്ട് കാണാൻ ഇത് സാമ്പാറല്ലേ ആ ഇതൊരു മണാ സാമ്പാർ നീ കഴിച്ചില്ലെങ്കിൽ എന്റെ കുടല് നിറഞ്ഞു എന്റെ പെങ്ങളെ കണ്ടു അടിക്കടി തിന്നും ഞാൻ കുടല് നിറച്ചു സാമ്പാറും കിട്ടും കുറെ കാലായിട്ട് തിന്നു വിചാരിച്ചാ നീ പോയ പിന്നെ ഇപ്പൊ തന്നെ ഉണ്ടാക്കാൻ അറിയോ ആ അടിപൊളി മോളെ രാവിലെ ഒരു ബിസ്ക്കറ്റ് തിന്നേനോ പല്ല് എങ്ങോട്ടോ പോയ വാറ്റിലേക്കോ പോയെ പുറത്തേക്കോ സാമ്പാറിൽ വെച്ചിരുന്നു രാവിലെ അതിലേക്കോ വീണൊന്നും അറിയില്ല മോളെ പല്ല് അതാ മോളെ കിട്ടി ഇതാ എന്റെ പല്ലായത് സാമ്പാറിനകത്തേനു എന്റെ പല്ല് വീണത് സാമ്പാർ അയ്യോ ചെയ്യേണ്ടത്.